ഒരനുസ്മരണ യോഗത്തിൽ സുധാകരൻ പരസ്യമായി പ്രസംഗിച്ചതാണ് ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നതിന്റെ മഹത്വം. സ്വയം അദ്ദേഹം പറഞ്ഞതാണ്. ഇതെന്തിനാ ഇപ്പൊ നിഷേധിക്കുന്നത്? ഏത് കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ്സുകാരന് ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം കൊടുക്കാനാകുമോ? ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, CAA നടപ്പാക്കാൻ വേണ്ടി ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അത് നടപ്പാക്കാൻ പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇവരുടെ ദേശീയ അധ്യക്ഷൻ കാണിച്ചിട്ടില്ല. ഇവരുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞു അത് പിന്നീട് പഠിച്ചിട്ട് പറയാം എന്നാ പറഞ്ഞു. എന്താ പഠിക്കാനുള്ളത്? 2019 രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയിട്ട് അതിനുശേഷം ഉജ്ജ്വലമായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഇന്ത്യയെ നമ്മൾ മറന്നുപോയോ? അങ്ങനെ സമര ഇന്ത്യ വളർന്നു വന്ന ആ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആളെ എങ്ങനെ വിശ്വസിക്കും? SDP യുടെ വോട്ട്, SDP ആണെങ്കിൽ SDPI, RSS ആണെങ്കിൽ RSS, സകല വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾ വാങ്ങും എന്നാ ഇവർ പറയുന്നത്. നേരിട്ട് ചോദിച്ചപ്പോ അത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇവർക്കില്ല. SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ?